വാർത്തകൾ തുടരുന്നു. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും മുതിർന്ന നേതാവ് വി എം സുധീരനും തമ്മിലുള്ള പോര് കനക്കുന്നു. എക്സിക്യൂട്ടീവ് യോഗത്തിൽ സുധീരൻ ഉന്നയിച്ച പ്രസ്താവനകൾ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്ന് കെ സുധാകരൻ പറഞ്ഞു. അതേസമയം വസ്തുത വിരുദ്ധമായ കാര്യങ്ങളാണ് സുധാകരൻ പറയുന്നതെന്ന് സുധീരനും ആരോപിച്ചു. കെ പി സി സിയിൽ കൂടിയ വിശാല എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വി എം സുധീരൻ ഉന്നയിച്ചത്. പാർട്ടിയിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നും നേതാക്കൾ പ്രവർത്തിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയല്ലെന്നും വിമർശിച്ചു. സുധീരന്റെ ഈ പ്രസ്താവനകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. സുധീരന്റെ പ്രസ്താവനകൾ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നും സുധീരന്റെ സംസ്കാരമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതെന്നും കെ സുധാകരൻ പറഞ്ഞു. അതേസമയം കെ സുധാകരന് മറുപടിയുമായി വി എം സുധീരൻ രംഗത്തെത്തി. സുധാകരന്റെ പ്രതികരണം തെറ്റിദ്ധാരണാജനകമെന്ന് സുധീരൻ പറഞ്ഞു. കേരളത്തിൽ എത്രയോ പാർട്ടി പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരിക്കുന്നു. പാർട്ടി പരിപാടികൾ മാത്രമല്ല, പൊതുപരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ പങ്കെടുത്തു വരുന്ന ഒരാളെ ഞാൻ പാർട്ടി വിട്ടു എന്ന് കെ പി സി സി ബഹുമാന്യനായ കെ പി സി സി പ്രസിഡന്റ് പറയുക എന്ന് പറയുമ്പോൾ എന്താ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടത്? മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വേണം ഓരോ സ്ഥാനങ്ങളിലേക്കും ആളുകളെ നിയമിക്കാൻ, നിയോഗിക്കാൻ. നിർഭാഗ്യവശാൽ ആ തരത്തിലുള്ളൊരു ചർച്ചയുണ്ടായില്ല. എൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ ശ്രീ സുധാകരനാകട്ടെ മറ്റാരുമാകട്ടെ, അവരുടെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയില്ല. കഴിഞ്ഞ 2 വർഷമായി യാതൊരു പരിഹാരമുണ്ടായില്ല എന്ന് മാത്രമല്ല, അന്നത്തേതിൽ നിന്നും ഗ്രൂപ്പ് രാഷ്ട്രീയം കുറേ കൂടി വിപുലമായ തലത്തിലേക്ക് പോയി. നേരത്തെ 2 ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 5 ഗ്രൂപ്പാകുന്ന ഒരു സാഹചര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നേതൃത്വത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്നതിനുള്ള ചർച്ചകൾക്ക് വേണ്ടി കൂടി സംഘടിപ്പിച്ച എക്സിക്യൂട്ടീവ് യോഗം പാർട്ടിക്ക് തന്നെ തലവേദനയായി മാറുകയാണ്. കേരളവിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആത്മവിശ്വാസത്തോടെയാണ് ബി ജെ പി നീങ്ങുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.